തന്റെ മകൻ തൂയാവിയൻ പേരാലെ ആമേൻ. ഇറയേസുവിൽ മികവും പ്രിയമാനവർകളെ, പരിശുദ്ധാവിയൻ തുണയെ കൊണ്ട് ഇറയവസന വഴിപാട്ടുകൾ നാം കടന്നു വരുവും. മത്തായി നർച്ചെയ്തി 27:12-14 വസനങ്ങൾ. പിലാത്തിൻ അരണ്മനയിൽ നിർക്കുന്ന യേശു ആണ്ടവർ, അവൻ മീത് അന്യായമാക കുറ്റപ്പഴി ചുമത്തപ്പെട്ടത്. അപ്പോഴത് യേശു ക്രിസ്തുവിനുടയ വാഴ്ക്കൈ വന്ന് നമുക്കൊരു മുൻമാതിരിയാക ഉള്ളത് ക്രിസ്തു മൗനമാക ഇരുന്നാർ മറുമൊഴി കൂറവില്ലേ. മത്തായി 27:12 വസനത്തിലെ നാം പാർക്കുറോം, അന്യായമാക കുറ്റപ്പഴി ചുമത്തപ്പെട്ടപ്പോഴത് മറുമൊഴി കൂറവില്ലേ. 14 വസനത്തിലെ നാം ഇപ്പടി വാസിക്കുകയും, അവരോ ഒരു സ്വൽ കൂട അവർക്ക് മറുമൊഴിയാക കൂറവില്ലേ. ആകവേ ആളുനർ മികവും വിയപ്പുറ്റനർ. സിലുവപ്പാതയിലെ മുതലാവത് നിലയിലെ നാം ഇപ്പടി വാസിക്കുകയും ഇപ്പടി ജപിക്കുകയും, പിറരമ്മെ ദയയില്ലാമൽ വിമർശനം ചെയ്യുമ്പോഴതും കുറ്റവാളി എന്ന് തീർപ്പിടുകൊഴുതും തവറാക പുരിന്തുകൊള്ളുകൊഴുതും ഉമ്മെ പോലെ മൗനമാക താങ്കിക്കൊള്ള എനക്ക് വരം താരും എന്ന്. ഇത് ക്രിസ്തവ വാഴ്ക്കയിലെ നാം കടപിടിക്ക വേണ്ടി ഒരു മുഖ്യമായ പുണ്യന്ത. നന്മകൾ പറയസാറ്റപ്പെടുവത് കേക്കറത് നല്ലതാ, നീ നല്ലവന്താ, നീ വന്ന് എല്ലാ കാര്യങ്ങളും ശരിയാ സേറീങ്ക, അപ്പോഴത് എന്നുടേ പുണ്യത്തെ അധികരിക്കാതെ മാറാക എൻ മീത് കുറ്റപ്പഴി ചുമത്തപ്പെടുമ്പോഴത് എന്നുടേ അകന്ത ഉടയുകത് നാൻ ഇന്നും കൊഞ്ചം താഴ്ചയാക മാറുകേൻ, അപ്പോഴത് എന്നുടേ പുണ്യം അധികരിക്കുന്നത് കാരണമാക മാറും. ഇങ്ങനെ വന്ന് നാം പുനിത സീത എന്ന പുനിതയെ പറ്റി ചിന്തന ചെയ്യുവോം. പുനിത സീത 1218 പിറന്ന് 1272 മറയുന്ന ഒരു പുനിതത. ഇവൾ ഫെറ്റനെല്ലി എന്ന് ചൊല്ലപ്പെടുക ഒരു കുടുംബത്തിലെ കിച്ചനിലെ സമയൽ വേല ചെയ്തുകൊണ്ടിരുന്നാൾ, വീട്ടു വേലക്കാരിയാക സമയലറയിലെ വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു പെൺ താൻ പുനിത സീത. കിച്ചനിലെ വേല ചെയ്യുമ്പോഴതെല്ലാം ഇവൾ മീത് അന്യായമാക കുറ്റപ്പഴി ചുമത്തപ്പെടുവാറുകൾ. അത് കുടുംബത്തിലെ എറിക്കേറ്റ് എന്ന ഒരു പെൺമണി ഇരുന്നാൾ, അവൾ വന്ന് പാത്രം ഉടയ്പാൾ, ഒരു ചില കിച്ചനിലിരുന്ന് ഒരു ചില പൊരുളുകൾ തിരിടുവാൾ. ഇന്ന കുറ്റപ്പഴി സീതാവിൻ മീത് അന്യായമാക ചുമത്തപ്പെടുമ്പോഴത് അവളുടെ തലവി, അത് വീട്ടിലിരിക്കക്കൂടിയ അമ്മ തലവി അവളെ ദണ്ഡിപ്പാൾ, അവൾക്ക് ദണ്ഡന കൊടുപ്പാർ. അപ്പോഴതെല്ലാം അന്യായകമാക കുറ്റപ്പഴി ചുമത്തപ്പെടുമ്പോഴത് അവൾ മൗനം കാത്തുകൊണ്ടേ ഇരുപ്പാൾ. പിറക് എറിക്കേറ്റ് എന്ന അത് പെൺ താൻ പുനിത സീതാവിൻ മീത് അന്യായമാക കുറ്റപ്പഴി ചുമത്തപ്പെടുകൾ കാരണമാക ഇരുന്നവൾ. ആതലാൽ 600 മുടിന്തും പുനിത സീതാവിനുടെ ഉടൽ ഇന്നും അഴിയാമൽ പാതുകാക്കപ്പെടുകത്. എറിക്കേറ്റ് പിർക്കാലങ്ങളിലെ നോയാളിയാക പടുത്തിട്ടാൾ, അപ്പോഴത് എറിക്കേറ്റെ ശാന്തമാക പൊറുമയാക പണിവിടെ ചെയ്ത് അവൾ കൂഴിയും ചെയ്താൾ പുനിത സീത. പുനിത അൽഫോൻസാമ്മാവിനുടെ വാഴ്ക്കയിലെ ഒരു മുറ പുനിത അൽഫോൻസാമ്മാവിൻ മീത് അന്യായമാക കുറ്റപ്പഴി ചുമത്തപ്പെട്ടത്. മദർ സുപ്പീരിയർ കിച്ചനിലെ സമയലറയിലിരുന്ന ഒരു ബനാന നേന്ത്രപ്പഴം കാണാമൽ പോനതിനാൽ നിദാൻ അത് തിരിടിയിട്ടായ് എന്ന് അൽഫോൻസാമ്മാവിൻ മീത് അന്യായമാക കുറ്റപ്പഴി ചുമത്തപ്പെട്ടപ്പോഴത് അൽഫോൻസാമ്മ മദർ സുപ്പീരിയുടെ കാലിൽ വിളിന്ന് മന്നിപ്പ് കേട്ടാരാ. പുനിത ഡൊമിനിക് സാവിയോ തന്നെ ആ വകുപ്പിൽ പഠിത്തുകൊണ്ടിരിക്കുന്ന ഒരു സഖാ മാണവൻ ഭയങ്കരമാനൊരു തവറ് ചെയ്താർ. ഏർക്കനവേ അവൻ ബ്ലാക്ക് ലിസ്റ്റിലിരിക്കുന്ന ഒരു തമ്പിത. ഏർക്കനവേ തവറ് ചെയ്തതിനാൽ അന്ത സഹോദരൻ മീത് കുറ്റപ്പഴി ചുമത്തപ്പെട്ടാൽ അന്ത തമ്പി അന്ത മാണവൻ സ്കൂളിൽ നിന്ന് വെളിയേറ്റപ്പെടുവാർ. അപ്പോഴത് ഇന്ന തവറ് ഡൊമിനിക് സാവിയോ മീത് ചുമത്തപ്പെട്ടത്. ഡൊമിനിക് സാവിയോ അത് ശാന്തമാക പൊറുമയാക ഏറ്റുകൊണ്ട് നാൻ ഇന്ന പാവം ചെയ്യലേ എന്ന് തന്നെയെ ന്യായപ്പെടുത്തവില്ലേ. പിറക്
டொமினிக் சாவியோ இந்த குற்றம் செய்யவில்லை என்று உணர்ந்து கொண்ட உடனே ஆசிரியர் டொமினிக் சாவியோட கேட்குறா, தம்பி அன்னைக்கு சொல்லியிருந்தா எவ்வளோ நல்லா இருந்திருக்கும், செய்யாத குற்றப்படி நீ ஏற்றுக்கிட்டியே. அப்பொழுது டொமினிக் சாவியோ சொன்ன விஷயம், நமக்கு கூடுதல் அபிஷேகம் தருகின்ற ஒரு சில காரியங்கள் தான் புரிந்து டொமினிக் சாவியோ சொன்னாங்க. அதாவது டொமினிக் சாவியோ இப்படி சொன்னார், ஏற்கனவே அவன் மீது ஒரு பழி இருக்கு, மறுபடியும் இந்த குற்றம் அவன் தான் செய்தார் என்ற விஷயத்தை உணர்ந்து கொண்டால் அவன் ஸ்கூலிலிருந்து வெளியேற்றப்படுவாய், அவனுக்கு இனிமேல் படிக்க முடியாத ஒரு சூழ்நிலை உருவாகும். அதனால் அவனுடைய பழியை நான் ஏற்றுக்கொண்டால், நான் முதல் முறை இந்த குறை செய்கிறதுனால நான் ஒருபோதும் ஸ்கூலிலிருந்து வெளியேற்றப்பட மாட்டாய், அதனால் அவனுக்காக அவனுடைய எதிர்கால வாழ்க்கைக்காக நான் இந்த குற்றப்பழியை ஏற்றுக்கொண்டேன் என்று புனித டொமினிக் சாவியோ நமக்கு அறிவுரை கூறுகிறார். அதனால் ஒரு கிறிஸ்தவனுடைய மாடல் இயேசு கிறிஸ்து தான். கிறிஸ்து அந்நியாயமாக குற்றப்பழி சுமத்தப்பட்ட பொழுது மௌனமாக அதை ஏற்றுக்கொண்டார். அதனால் கடவுள் அவன் மீது மகிமை அடைந்தார். ஆளுநர் அவனுடைய செயலை கண்டு வியப்புற்றனர். ஆதலால் இயேசு கிறிஸ்துவனுடைய இந்த முன்மாதிரியை நாம் பின்பற்றுவோம். பிறர் நம்மீது அந்நியாயமாக குற்றப்பழி சுமத்துகின்ற பொழுதும், தவறாக என்னை புரிந்து கொள்ளுகின்ற பொழுதும், அதெல்லாம் மௌனமாக இயேசு கிறிஸ்துவை போல தாங்கிக் கொள்ள கிருபைக்காக நாம் ஜெபிப்போம். ஆமீன்.